യേശുപ്രിയ വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരെ, എട്ട് നോമ്പിൻ്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം 40 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്, ശ്രദ്ധിക്കുകയാണ്. അവിടെ ഇങ്ങനെ കാണുകയാണ്, പരിശുദ്ധ കന്യകാ മറിയം ദൈവാത്മാവിനാൽ ഗർഭസ്ഥയായി എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു എന്ന് എലിസബത്തിനെ അഭിവാദ്യം ചെയ്തപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ശിശു പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അവൾ മറിയത്തോട് പറയുകയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉത്തരഫലവും അനുഗ്രഹീതം. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ രഹസ്യം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധാമ്മയുടെ സാന്നിധ്യം എവിടെയെല്ലാം ഉണ്ടോ, പരിശുദ്ധാമ്മയോട് ഭക്തിയുള്ള സമൂഹം എവിടെയുണ്ടോ, അവിടെയെല്ലാം പരിശുദ്ധാമ്മാവിൻ്റെ വലിയ പ്രവർത്തനം ഇന്നും ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുകയാണ്. പരിശുദ്ധാമ്മയോട് വലിയ സ്നേഹവും ബഹുമാനമുള്ള പല സ്ഥലങ്ങളിലും ഒരു സുഗന്ധ പരിമളം, സ്വർഗത്തിലെ പരിമളം പരക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 4-5 പ്രാവശ്യമെങ്കിലും ഈ പരിമളം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ഞാൻ. നമുക്കറിയാം, പാലക്കാട് കാഞ്ചിക്കോട് റാണി, അതുപോലെ തന്നെ വളാൽ മാതാവിൻ്റെ അടുത്ത് ആ ചേച്ചിയുടെ ഭവനത്തിലൊക്കെ കടന്നു ചെന്നപ്പോൾ ഈ സുഗന്ധ പരിമളം അനുഭവിക്കാൻ സാധിച്ചു. പ്രിയ സോരാ സോരി, അതാ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആ എലിസബത്ത്, ശിശു ആത്മാവിനാൽ നിറഞ്ഞ് കുതിച്ചു ചാടി അനുഭവമുള്ള എലിസബത്ത്, അവർ രണ്ടുപേരും ഒത്തൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുന്ന ഭാഗം നമ്മൾ വായിക്കുകയാണ്, കാണുകയാണ്. പ്രിയ സൗരാസൗരി, ഇന്ന് ലോകത്തെമ്പാടും പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ള കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സൗഖ്യവും വിടുതലും കാണാൻ നമുക്ക് സാധിക്കുകയാണ്. ധ്യാന കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പരിശുദ്ധമ്മയോട് ഭക്തിയുള്ള പ്രാർത്ഥിക്കുന്ന, പരിശുദ്ധമ്മയെ ബഹുമാനിക്കുന്ന ധ്യാന കേന്ദ്രങ്ങളിൽ അത്ഭുതങ്ങളൊരു ഘോഷയാത്ര തന്നെയാണ്. യേശുപ്രിയ സൗരാസൗരി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അമ്മയെ നമ്മുടെ അമ്മയായി നമുക്ക് സ്വീകരിക്കാം. ഇതാ എലിസബത്ത് പറയുന്നുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെയുണ്ടായി. പറയുമ്പോൾ നമ്മളങ്ങനെ വേണം കാണാൻ. നമ്മൾ പരിശുദ്ധ അമ്മ വെറൊരു അമ്മയല്ല, ദൈവത്തിൻ്റെ അമ്മയാണ്, കർത്താവിൻ്റെ അമ്മയാണ്. എത്രമാത്രം ആ എലിസബത്ത് എന്ന സ്ത്രീ മറിയത്തെ ബഹുമാനിച്ചു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെയുണ്ടായി എന്ന് അമ്മകൾ പറയുകയാണ്. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധയമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധയമ്മയെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ, ജപമാല പ്രാർത്ഥന മുഴുകുമ്പോൾ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടലുണ്ടാകും എന്നൊരു അനുഭവ സാക്ഷി എനിക്കുണ്ട്. 1991 ദമ്പതികളുടെ ധ്യാനം കഴിഞ്ഞ് വന്ന് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ ഒരുമിച്ച് കട്ടിലിരുന്ന് ജപമാലയിൽ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ പാട്ട് പാടിയ സമയത്ത് ഞങ്ങളുടെ കട്ടിൽ കിടന്ന് ഞങ്ങളോടൊപ്പം ഉറങ്ങിയിരുന്ന കൊച്ചുകുട്ടി, രാത്രി 10 മണി സമയം, 2.5 വയസ്സിലെ കൊച്ചുകുട്ടി, അവൻ പാടി പാടി ദൈവത്തെ മഹത്വപ്പെടുകയാണ്. പാടാം പാടാം, ഓശാന പാടാം എന്ന് നല്ല ഉറക്കത്തിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ മുറി മുഴുവൻ പരിശുദ്ധമുള്ള നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അന്ന് എലിസബത്തിൻ്റെ അഭവനത്തിനുണ്ടായ അതേ അനുഭവം എൻ്റെ നിൻ്റെ ഭവനത്തിൽ തരുവാൻ ദൈവം തയ്യാറാണ്. നീ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ചേ, പരിശുദ്ധ അമ്മയെ ബഹുമാനിച്ചേ, നിൻ്റെയൊക്കെ ജീവിതം, നമ്മുടെയൊക്കെ ജീവിതം അത്ഭുതങ്ങളുടെ ഒരു ജീവിതമാകും, ഈശോ പ്രവർത്തിക്കുന്ന ജീവിതമാറും. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്